ഈ ഉമ്മത്തിന് പ്രത്യേകമായുള്ളത് എന്താണോ അതാണ് നമ്മുടെ പോരിശ. നമ്മളെല്ലാവരും നിസ്കരിക്കുന്ന ആൾക്കാരാണ്, പക്ഷെ വാങ്ങും കൊടുക്കലില്ല. വേഗം ചെന്നുങ്ങാണ്ട് അല്ലാഹു അക്ബർ തക്ബീറട്ടലാണ്, വാങ്ങും കൊടുക്കൂല. ഈ ഉമ്മത്തിന്റെ പ്രത്യേകതയാണ് ബാങ്ക്. അതുകൊണ്ട് പോരിശ കിട്ടണമെങ്കിൽ ബാങ്ക് കൊടുക്കണം. ബാങ്ക് ഇക്കാമത്തും ഈ ഉമ്മത്തിന്റെ പോരിശയാണ്. മറ്റൊരുപാട് ഉമ്മത്തുകൾ ലോകത്ത് കഴിഞ്ഞു പോയതിൽ പല ഉമ്മത്തിനും നിസ്കാരമുണ്ട്, പക്ഷേ ഒരു ഉമ്മത്തിനും ബാങ്കുണ്ടായിട്ടില്ല. ബാങ്ക് ഈ ഉമ്മത്തിന് മാത്രമുള്ളതാണ്. പരിപൂർണമായ ദഅവത്ത് എന്നതാണ് ബാങ്കിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മാശറയിൽ ബാങ്ക് കൊടുക്കുന്ന ആളുകൾ വരുമ്പോൾ തല ഉയരത്തിൽ കാണപ്പെടുമെന്നാണ്. പണ്ടൊക്കെ പള്ളിക്കത്തെ മൊല്ലാക്കാർ വരുന്നുണ്ടാലേ പീഡിയക്കൊലയുമുള്ളവരൊക്കെ നീച്ചു നീന്നു. നമ്മളെ വല്യപ്പാര് ഒരു നല്ല മനുഷ്യന്മാരായിരുന്നു. ഇപ്പൊ മൊല്ലാക്കല്ല, മൂല്യർ വന്നാൽ തന്നെ നമ്മൾ നീച്ചില്ല. പണ്ടൊക്കെ പള്ളിയിൽ ബാങ്ക് കൊടുക്കണ മൊല്ലാക്കാർ വരുമ്പോ പീഡിയക്കൊലയുമുള്ള ആൾക്കാരൊക്കെ നീച്ചു തുടങ്ങി. മല്ലാക്കൊരു വടി ഉണ്ടാവുമല്ലോ, ആ വടി ഇങ്ങനെ എൻ്റെ ഇറങ്ങുമ്പോൾ ഇങ്ങനെ കുത്തുന്ന ഒച്ചാട്ടാ തന്നെ നീച്ചിട്ടുണ്ടാവും അവിടെ, പിന്നെ മുമ്പ് പോയിട്ടേ ഇരിക്കുള്ളൂ. അങ്ങനെ ഒന്നുമില്ലെങ്കിലും ഓൽക്ക് അതിൻ്റെയൊക്കെ ഗുണം ഉണ്ടാവും ചെയ്തിട്ടുണ്ട്. നമുക്കിന്ന് വിവരം വളരെ കൂടുതലാണല്ലോ, ചിലപ്പം വിവരം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കലുണ്ട്. എന്തായാലും ഞാൻ വിഷയത്തിലേക്ക് വരാം. അപ്പൊ തൊഹാറത്ത് ഈമാന്റെ ഭാഗമാണ്. ഈമാന്റെ ഭാഗമായി പറഞ്ഞ എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. എല്ലാറ്റിനും അടയാളം ഉണ്ട് എന്ന് പറഞ്ഞതാണ്. ആഖിറത്തിലുണ്ട്, ദുന്യാവിലുണ്ട്. ദുന്യാവിലും അടയാളം ഉണ്ടാവും, ദുന്യാവിലും അടയാളമുണ്ട്. ഉമ്മാനോട് ദേഷ്യമുള്ള ആൾക്ക് നഖം മുറിക്കാൻ നേരം കിട്ടൂല എന്നാ. ഉമ്മാനോട് ദേഷ്യമുള്ള ആൾക്കാർക്ക് നഖം മുറിച്ചാൽ നേരം കിട്ടൂല, അടയാളാണ്. ഇപ്പൊ നോക്കണ്ട, പോയിട്ട് കുടി പോയിട്ട് നോക്കിയാൽ മതി. കയ്യമ്മക്ക് നോക്കിയാലും കാലമ്മക്ക് ഒരിക്കലും നോക്കരുത് ഇപ്പോ, കാരണം അത് വല്ല പിന്നെ മറ്റേ ലാടവൈദ്യനായിട്ട് വിളിക്കേണ്ടി വരും വെട്ടാന്. ആ രൂപത്തിൽ ഹൈറ്റുണ്ടാവും. നോക്കണ്ടെന്ന് പറഞ്ഞ അതുകൊണ്ടാണ്. ഉമ്മാനോട് ദേഷ്യമുള്ള ആൾക്കാർക്ക് നഖം മുറിക്കാൻ നേരം കിട്ടൂല. അടയാളമില്ലാത്ത ഒരു കാര്യമില്ല. എല്ലോ കാര്യങ്ങൾക്കും അടയാളമുണ്ട്, എല്ലാറ്റിനും അടയാളമുണ്ട്. സിഹിർ ബാധിച്ചാൽ അടയാളമുണ്ട് എന്നാണ്. കണ്ണിന്റെ ചുറ്റുഭാഗത്തും കറുത്ത അടയാളം പ്രത്യക്ഷപ്പെടുമെന്നാണ്. സിഹിർ ബാധിച്ചാൽ എല്ലോ സംഗതിക്കും അടയാളമുണ്ട്, അടയാളം ഇല്ലാത്തൊരു പരിപാടിയില്ല. തന്നെ അപ്പൊ എന്ത് ചെയ്യണം? ഈമാനിന്റെ അടയാളങ്ങളെ സൂക്ഷിക്കണം. 70 ചില്ലാനം കാര്യങ്ങൾ ഈമാനുമോ ബന്ധിച്ചിട്ടുണ്ട്. മൻ തസവ്വജ ബിംറാതിൻ ഫഖദ് ഇസ്തക്മല നിസ്ഫദ്ദീൻ. ആരെങ്കിലും ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചാൽ അവൻ ദീനിന്റെ പകുതിയെ പൂർത്തിയാക്കി. കല്യാണം ഈമാന്റെ ഭാഗമാണ്. പക്ഷെ നമ്മൾ ആരെങ്കിലും കല്യാണത്തിന് ഈമാന്റെ ഭാഗമാണെന്ന് കരുതിയിട്ട് പോകലുണ്ടോ? ചെന്നില്ലെങ്കിൽ ഇപ്പൊ അബ്ദുറഹ്മാൻ എന്താ തോന്നുകന്ന് കരുതിയിട്ടല്ലേ പോകല്. ചെന്നില്ലെങ്കിൽ റഹ്മാൻ എന്താ തോന്നുകന്ന് കരുതിയിട്ട് പോകൂല. അബ്ദുറഹ്മാൻ എന്താ തോന്നുകന്ന് നമ്മൾ വിചാരിക്കണേ. സത്യത്തിൽ വിചാരിക്കേണ്ട എന്താണ്? പടച്ചോനെ, അവിടെ നിക്കാഹ് ഉണ്ട് റബ്ബേ. ദീനിന്റെ 3/2 പൂർത്തിയാക്കുന്ന ഇബാദത്താണ്. ഓനാണെങ്കിൽ പറയും ചെയ്തിട്ടുണ്ട്, എനിക്കാണെങ്കിൽ പോകാൻ നേരമുണ്ട്. എന്നിട്ട് ദീനിന്റെ 3/2 പൂർത്തിയാക്കുന്ന ഇബാദ നടക്കുന്നിടത്തേക്ക് ഒന്ന് പോയില്ലെങ്കിൽ അല്ലാ അനക്കെന്താ തോന്നുക, ഞാൻ പോട്ടെ എന്നാണ് ചിന്തിക്കേണ്ടത് ശരിക്ക്. അതും നമ്മൾ അബ്ദുറഹ്മാനും അബ്ദുൽ ഗഫൂറിനും ആക്കി മാറ്റി. അള്ളാഹുവിന് വേണ്ടി ചെയ്യേണ്ട ഇബാദത്തുകളൊക്കെ നമ്മൾ ആൾക്കാർക്ക് വേണ്ടിട്ടാ ചെയ്യണത് ഇപ്പോ നിലവില്. ശരിക്ക് വേണ്ടത് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനം പോലും അള്ളാഹുവിന് വേണ്ടി ആക്കി മാറ്റിയാണ് വേണ്ടിയിരുന്നത്. അതിന് പകരം അള്ളാഹുവിന് വേണ്ടി ചെയ്യേണ്ട പ്രവർത്തനങ്ങളും ജനങ്ങൾക്ക് വേണ്ടി ആക്കി മാറ്റുകയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിക്കാഹ് എന്ന് പറഞ്ഞത് വളരെ പവിത്രമായ ഒരു ഇബാദത്താണ്. നമുക്ക് നിക്കാഹ് കല്യാണ രസമാണ്. സംഗതി വിവാഹം എന്നത് സൂറത്തു യാസീൻ പറഞ്ഞിട്ടുണ്ട്, സ്വർഗത്തിലേക്കുള്ള ഒരുക്കാണ്. അത് നിക്കാഹ് സ്വർഗത്തിലേക്കുള്ള ഒരുക്കാണ്. 124,000 അമ്പിയാക്കളെ അള്ളാഹു ഭൂമിയിലേക്ക് അയച്ചു. മറ്റൊരഭിപ്രായത്തിൽ 224,000 അമ്പിയാക്കളെ അയച്ചു. ഇന്ന് പെൺകുട്ടികൾക്ക് അധികവും നിക്കാഹിന് മടിയാണ്, കല്യാണത്തോട് താല്പര്യമില്ല. അധികം പെൺകുട്ടികൾ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസമുള്ള കുട്ടികൾക്കൊക്കെ കല്യാണത്തോട് താല്പര്യമില്ലാതായി മാറിയിട്ടുണ്ട്. കല്യാണത്തോട് താല്പര്യമില്ലാതായതിൻ്റെ കാരണം അതിൻ്റെ കാഴ്ചപ്പാട് മാറിയതാണ്. വിവാഹത്തോട് താല്പര്യമില്ലാതെയാവാൻ കാരണം വിവാഹം എന്നത് ജീവിതത്തിന്റെ അനിവാര്യതയാണ് എന്ന് തോന്നിയത് കൊണ്ടാണ്. ഹലോ,
വില്ലൂർക്കാരെ, വെസ്റ്റ് വില്ലൂർക്കാരെ, വെസ്റ്റ് ആയാൽ മതി വേസ്റ്റ് ആകരുത്, ഇങ്ങോട്ട് നോക്കിയിരിക്കുക എല്ലാവരും. ഇങ്ങോട്ട് നോക്കിയില്ലെങ്കിൽ വേസ്റ്റ് ആവും, എനിക്കും വേസ്റ്റ് ആവും, നിങ്ങൾക്കും വേസ്റ്റ് ആവും. അതുകൊണ്ട് വെസ്റ്റ് ആയാൽ മതി, ഇങ്ങോട്ട് നോക്കിയ എല്ലാവരും നോക്കുന്നുണ്ടാവും, നോക്കുന്നുണ്ട് ചങ്ങായിമാരെ. ഞങ്ങൾ എന്നാ ചെല്ലി في القيامة مشفقا واهلنا إن لآيا سيدي خير النبي لا إله إلا الله لا إله إلا الله محمد رسول നിക്കാഹിനോട് വിവാഹത്തോട് അധികവും പെൺകുട്ടികൾക്ക് താല്പര്യം കുറഞ്ഞു വരുന്നുണ്ട് ഇന്ന്. അതിൻ്റെ ഒരു കാരണം വിവാഹവുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാട് മാറിയതാണ്. വിവാഹം എന്നത് അനിവാര്യതയാണ് ജീവിതത്തിന് എന്ന് മനസ്സിലാക്കിയതാണ് പ്രശ്നം. ജീവിക്കാൻ വിവാഹം അനിവാര്യമല്ല, അങ്ങനെയാണ്. അതുകൊണ്ട് കല്യാണം എന്നാണ് നമ്മൾ വിചാരിച്ചത്. ജീവിക്കാൻ വിവാഹം ഒന്നും അനിവാര്യമല്ല. തീരെ വിവാഹിതരായ ആളുകളും ജീവിച്ചിട്ടുണ്ട്. ഈസ നബി അലൈഹി സ്വലാം കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. ബഹുമാനപ്പെട്ട സയ്യിദത്തുന നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ ജീവിച്ചിട്ടില്ലേ? ബഹുമാനപ്പെട്ട സയ്യിദത്തുന റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹ ജീവിച്ചിട്ടില്ലേ? മഹാനായ സയ്യിദുന ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹ ജീവിച്ചിട്ടില്ലേ? ജീവിക്കാൻ വിവാഹം അനിവാര്യമല്ല, പിന്നെന്തിനാ വിവാഹം? ഇസ്ലാമിലെ വിവാഹത്തിന്റെ കാഴ്ചപ്പാട് ജീവിക്കാനല്ല ശരിക്ക്. സ്വർഗത്തിൽ എല്ലാവരും ആണും പെണ്ണുമാണെന്ന് സൂറത്തു യാസീൻ പറഞ്ഞിട്ടുണ്ട്. ഹും വ അസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിയൂൻ ലഹും ഫിയാ ഫാക്കിഹത്തുൻ വ ലഹും മാ യദഊൻ സലാമൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. ഹും അവരും വഅസ്വാജുഹും അവരുടെ ഇണകളും ഫീ ളിലാലിൻ മരത്തിന്റെ ചോട്ടിലെ അലൽ അറായികി അരീക്കത്തി എന്ന കട്ടിലിന്മേൽ മുത്തഖിയൂന ചാരിയിരിക്കുന്നതാണ്. ലഹും അവർക്കുണ്ട് ഫിയാദിൽ ഫാക്കിയത്തുൻ പഴങ്ങള് വലഹും മാ യദ്ദഊൻ അവർ ആവശ്യപ്പെടുന്നതെന്തും. കല്യാണം ശരിക്കും സ്വർഗത്തേക്കുള്ളതാണ്. ആദ്യത്തെ കല്യാണം നടത്തിയത് അബുൽ ബശറായ ആദം അലൈഹിസ്സലാമാണ്. ആദ്യത്തെ പുതിയ അപ്പള സ്വർഗത്തിൽ നിന്നാണ്. ആദ്യത്തെ പുതിയ ഉമ്മുനയായ ഹവ്വാ ബിവി റളിയല്ലാഹു അൻഹയായിരുന്നു, സ്വർഗത്തിലാണ്. അവസാനത്തെ കല്യാണവും സ്വർഗത്തിലാണ്. മുത്തുനബിയുടെ തൃക്കല്യാണം, മറിയം ബിവിയെ കല്യാണം കഴിക്കും. അവസാനത്തെ കല്യാണവും സ്വർഗത്തിലാണ്. തങ്ങളെ തൃക്കല്യാണത്തിന് തോരണങ്ങളെ തൂക്കുമ്പോൾ തന്നിന്നാം പാടി താളത്തില്ലാടും മേളത്തിൽ എങ്ങളെ ചേർക്കല്ലാമീൻ. അള്ളാഹു നമ്മളെ ചേർക്കട്ടെ. സ്വർഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷം നബി തങ്ങളുടെ കല്യാണമാണ്. കല്യാണം സ്വർഗത്തിലേക്കുള്ളതാണ്. ഇവിടത്തെ അതേ ഭാര്യ തന്നെയാണ് സ്വർഗത്തിലെ, ഇവിടത്തെ അതേ ഭർത്താവ് തന്നെയാണ് സ്വർഗത്തിലെ. സത്യത്തിൽ കല്യാണം വിവാഹം എന്നത് സ്വർഗത്തിലേക്കുള്ള ഒരുക്കമാണ്. വൈവാഹിക ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങൾക്കും കൂലിയുണ്ട്, എല്ലാ പ്രയാസങ്ങൾക്കും കൂലിയുണ്ട്, എല്ലാം സ്വർഗത്തിലാണ്. മൻ തവ്വജലില്ലാഹി തവ്വജ മൻ തസവ്വജലില്ലാഹി തവ്വജല്ലാഹു ലഹു താജൽ മലികി ഹബീബുനാ റസൂലുള്ളാഹി. ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി കല്യാണം കഴിച്ചാൽ നാളെ മഹ്ശറയിൽ വരുന്ന സമയത്ത് അവന് രാജാവിന് നൽകപ്പെടുന്നത് പോലെയുള്ള കിരീടം ധരിപ്പിക്കപ്പെടുന്നതാണെന്ന് അഷ്റഫുൽ വറാ ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വിവാഹം ഒരിക്കലും ദുനിയാവിലേക്കുള്ളതല്ല, വിവാഹം സ്വർഗത്തിലേക്കുള്ളതാണ്. ഈ കാഴ്ചപ്പാടാണ് പോയാല് കല്യാണം ഒരു ഭാരമായിട്ട് മാറും. കാഴ്ചപ്പാട് മാറിയാലാണ് വിവാഹം ഭാരമാകുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഇസ്ലാം ദീൻ അവതരിപ്പിക്കുന്ന വിവാഹം എന്ന കാഴ്ചപ്പാട് ദുനിയാവിലേക്കുള്ളതല്ല.
അത് ആഖിറത്തിലേക്കുള്ളതാണ്, സ്വർഗത്തിലേക്കുള്ളതാണ്. വിവാഹവുമായി ബന്ധപ്പെട്ട ഏത് കാര്യത്തിനും കൂലി സ്വർഗത്തിലാ പറഞ്ഞിട്ടുള്ളത്. ഒരു പെണ്ണ് ഒരിക്കൽ ഗർഭിണിയായി പ്രസവിച്ചാൽ അവൾക്ക് 100 ഷഹീദിന്റെ കൂലി നൽകപ്പെടുമെന്നാണ്. ഒരു ഷഹീദ് എന്നൊക്കെ പറഞ്ഞാൽ എത്രയാ നിങ്ങള്? സയ്യിദു ശുഹദ എന്ന പേരിൽ അറിയപ്പെടുന്ന ആള് ഹംസ റളിയല്ലാഹു അൻഹു ആണ്. ഉഹുദ് യുദ്ധത്തിൽ ഹംസ റളിയല്ലാഹു അൻഹുവിനെ വഷി കൊന്നു. കൊന്നിട്ട് നെഞ്ചത്ത് കയറിയിരുന്ന് നെഞ്ച് കുത്തിക്കീറിയിട്ട് അതിൽ നിന്ന് കരൾ വലിച്ച് പുറത്തേക്കെടുത്ത് വായേലിട്ട് ചവച്ചു തുപ്പി. അതൊക്കെയാണ് ഷഹീദ് പറഞ്ഞാല്. ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ കഴുകുമരത്തിൽ കയറ്റിയിട്ട് 4 ഭാഗത്തു നിന്നും അമ്പെയ്തിട്ട് ശരീരം അരിപ്പ പോലെ തൂങ്ങിക്കിടന്നു. അതൊക്കെയാണ് ശുഹദാക്കന്മാര്. അങ്ങനത്തെ 100 ഷഹീദിന്റെ കൂലി ഒരിക്കൽ ഗർഭിണിയായി പ്രസവിച്ചാൽ അവൾക്ക് നൽകപ്പെടുന്നതാണ്. അതുകൊണ്ട് വിവാഹവുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാട് മാറിയാൽ താല്പര്യം കുറയും. കാഴ്ചപ്പാട് ശരിയാണോ എന്നാ പിന്നെ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല എന്ന് തോന്നും. ബുദ്ധിമുട്ടില്ലാതെ എന്താ കിട്ടുക? ഗൾഫ് പോവാതെ പൈസ കിട്ടും. ആ ഗൾഫിൽ നിന്ന് എല്ലാവർക്കും പൈസ ഇങ്ങനെ നൂലുമ്മ വരുന്നുണ്ട് നിങ്ങൾ കേട്ടുകണോ? ഇല്ല, അത് പോയിട്ട് അധ്വാനിച്ചാൽ തന്നെ കിട്ടുള്ളൂ. ബുദ്ധിമുട്ടില്ലാതെ എന്താ കിട്ടുക? 100 ഷഹീദിന്റെ കൂലിയാണ് കിട്ടുന്നുണ്ടെങ്കിൽ അതിനുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവും. ഉറപ്പന്നല്ലേ? 100 ഷഹീദിന്റെ കൂലിയാണ് ഒരിക്കൽ ഗർഭിണിയായി പ്രസവിച്ചാലുള്ളത്. ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. ഒരാൾ തന്റെ ഭാര്യയുമായി ഇണചേർന്നാൽ അവന്റെ ചെറുദോഷങ്ങൾ പൊറുക്കപ്പെടും. ഒക്കെ സ്വർഗത്തുക്കളുടെ ഒരുക്കാണ്. ശരിക്കത് സ്വർഗത്തുക്കളുടെ ഒരുക്ക. പക്ഷെ നമ്മളതിനും ഗാനമേള നടത്തിയതിനിപ്പോ അള്ളാഹുത്തല എന്ത് കാട്ടാനാ? സംഗതി സ്വർഗത്തുക്കളുടെ ഒരുക്കാണ്. അവിടെ ചെന്നിട്ട് ഗാനമേള. ഇവിടുന്ന് അത് നല്ല വട്ടത്തിൽ വെള്ളിയാഴ്ച രാവിലെ പള്ളിക്ക് വെച്ചിട്ട് സയ്യിദന്മാര് ഉസ്താദന്മാര് സാദാ തീങ്ങള് നേതാക്കന്മാര് കാരണന്മാരൊക്കെ സാന്നിധ്യത്തിൽ ഭംഗിയാക്കി ഉഷാറാക്കി അത്യാവശ്യം വേണ്ടപ്പെട്ടവരൊക്കെ അറിയിച്ച് നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി. അങ്ങനെ തന്നെ ഭക്ഷണം ഉണ്ടാക്കുന്നിടത്തൊന്നും ഭിക്ഷക്കണം എന്ന് എനിക്ക് അഭിപ്രായമില്ല. പൈസ ഉള്ള ആളുകള് അവരുടെ വകയായുള്ള നല്ല ഭക്ഷണങ്ങള് സാമ്പത്തികമായി പ്രയാസമുള്ള ആൾക്കാർ ആ പേരിൽ തിന്നോട്ടെ എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. അത് ബിസ്ക്കറ്റും ചായ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. എൻ്റെ അഭിപ്രായമാണ്, നിങ്ങൾക്ക് നിങ്ങളെ അഭിപ്രായം പോലെ ചെയ്യട്ടോ. ഏയ്, എന്നാ വേറെടുത്തൊക്കെ പൈസ ചെലവാക്കുന്നുണ്ട്, നിക്കാവിൻ്റെ അവിടെ ചെന്നപ്പോൾ പൈസ ചുരുക്കാന്നും പറഞ്ഞുകൊണ്ട് ബിസ്ക്കറ്റും ചായ. അത് നല്ല നിലക്കൊരു മട്ടത്തിൽ ആർഭാടം വേണ്ട, ദൂർത്തും വേണ്ട. ആവശ്യത്തിന് ഭക്ഷണം കൊടുക്കലോ വിരുന്നുകാരെ ഇക്രാം ചെയ്യലോ ഒരിക്കലും ദൂർത്തൊന്നല്ല. അപ്പൊ അതൊരു മര്യാദക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് ഓൻ്റെ അടുത്ത് സാമ്പത്തികം കണ്ട ആൾക്കാർ നല്ലത് തിന്നോട്ടെ, എന്തപ്പോ അതിന് കുഴപ്പം? കൊണ്ടുപോയി കൊട്ടാൻ പാടില്ല, അത് ദൂർത്താവും. കുറച്ച് ഒരേ ഉണ്ടാക്കിയാണ്ട് ആൾക്കാരെ കാണിച്ചിട്ട് ഒരു തലക്കൊന്നും ഒന്നിങ്ങനെ എടുത്തു നോക്കിയാണ്ട് ബാക്കി കൊണ്ടുപോയി കൊട്ടി, അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല എന്ന് മാത്രം. നല്ല ഭക്ഷണം ഉണ്ടാക്കണേനെ കൊഴുക്കുന്നതൊന്നും ഒരു കുഴപ്പമില്ല. കാരണം അവൻ സ്വർഗത്തിലേക്കുള്ള ഒരുക്കൊരുങ്ങാണ്. അപ്പം അതിനനുസരിച്ചുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ആളുകൾക്ക് നല്ലതൊക്കെ കൊടുത്തു, അതിനൊന്നൊരു വിരോധമില്ല. എന്തായാലും അത് സ്വർഗത്തിലേക്കുള്ള ഒരുക്കാണ് വിവാഹം. തന്നെ സംഗതി ഈമാനിന്റെ സ്ഥാനത്താണ് നിക്കാഹ് വരിക. നിങ്ങളിത് നല്ലോണം മനസ്സിലാക്കിക്കോളീ. എന്തപ്പോ ബാക്കിയില്ലാത്തത്? ഇപ്പൊ എന്താ ഒക്കെ ശരിക്കനല്ലോ ഈ പറഞ്ഞേ. ഈ പറയാൻ പറഞ്ഞിട്ട് പറയണതും പറയാൻ പറയാതെ പറയണതും തമ്മിലൊരു വ്യത്യാസം ഉണ്ടാവും. ഞാൻ ഖത്തീബുമാർക്കൊക്കെ ട്രെയിനിങ് കൊടുക്കുമ്പോ പറയലുണ്ട്, വെള്ളിയാഴ്ച പറഞ്ഞ വിഷയം പറയരുത് എന്നാണ്. ചില വെള്ളിയാഴ്ച സുബീസ്കാരം കഴിഞ്ഞിട്ട് വിഷയം പറഞ്ഞു തരുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും റൂമിലേക്ക് വരാൻ. ഇന്ന് ഉസ്താദെ നമുക്ക് ഇന്ന വിഷയം പറയണം എന്ന് പറയാം, ആ വിഷയം പറയാൻ പാടില്ല. അതെന്താ വെച്ചാല് അത് അയാളുടെ മനസ്സിൽ ഒരാളെ കണ്ടിട്ടുണ്ടാവും. ഗീബത്താണ് ആ പറയണ പരിപാടി, ആ വിഷയം പറയാൻ പാടില്ല. അപ്പൊ ഞാൻ ഹത്തീമാർക്കൊക്കെ ട്രെയിനിങ് കൊടുക്കുമ്പോൾ പറയലുണ്ട്, കമ്മറ്റിക്കാർക്ക് അറിയിപ്പ് നൽകാം, പക്ഷേ കടലാസിൽ എഴുതി തരണം. അതിങ്ങനെ ജുമ കഴിഞ്ഞിട്ട് ഇങ്ങനെ പറയുമ്പോൾ ആ കടലാസ് ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് വിഷയം പറഞ്ഞതിൻ്റെ ശേഷം എന്ന് സെക്രട്ടറി അറിയിച്ചിരിക്കുന്നു എന്ന് പറയണം. കടലാസ് ഇങ്ങനെ കാട്ടിയിട്ട് സെക്രട്ടറിക്ക് പറയാനുള്ളത് സെക്രട്ടറി തന്നെ പറയാം. ഖത്തീബിന് പറയാനുള്ളത് ഈമാൻ തഖ്വ വർദ്ധിപ്പിക്കാനുള്ള കാര്യമാണ്, അത് മറ്റുള്ളവരുടെ ഗൈബത്താവാൻ പാടില്ല. ഈ പറഞ്ഞു തരുന്ന വിഷയങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഞാൻ പറയാറില്ല.